ദൈവത്തിന്റെ കിണരം സ്പോൺസർഡ് ബൈ സിജു ആൻഡ് സൂസൻ ടൊറന്റോ കാനഡ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവസ്നേഹത്തിൻ്റെ ഗീതികളുമായി ഇരടികളുമായി ദൈവത്തിൻ്റെ കിന്നരം. ലോകമെമ്പാടുമുള്ള വേൾഡ് ടു വേൾഡ് ടെലിവിഷൻ പ്രേക്ഷകരെ ഈ സ്നേഹസംഗീതത്തിൻ്റെ നിമിഷങ്ങളിലേക്ക് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. ആഗോള സുവിശേഷ പ്രഭാഷകനും ബൈബിൾ പരിഭാഷകനും സൗഖ്യദായക ശുശ്രൂഷകനുമായ ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസിൻ്റെ 350-ലധികം വരുന്ന ഗാനങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ്, അതിൻ്റെ ചരിത്രം അന്വേഷിച്ചുള്ള ഒരു യാത്രയാണ് ദൈവത്തിൻ്റെ കിന്നരം. എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. മധുര സംഗീതത്തിൻ്റെ ഈ നിമിഷങ്ങളിലേക്ക്, ദൈവത്തിൻ്റെ കിന്നരത്തിലേക്ക് ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് അവരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ കിന്നരത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. ബ്രദർ മാത്യൂസ് വർഗീസ്, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗസ്വിതാവിനെ ഞങ്ങൾ അവിടെ തിരുസിലേക്ക് കടന്നു വരുന്നു. വീണ്ടും കർത്താവ് അവിടുത്തെ നാമൂത്രത്തിനായിട്ട് ഒരു എപ്പിസോഡ് കൂടി പൂർത്തീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യണം. അവിടുത്തെ സ്നേഹത്തോട് പ്രാർത്ഥിക്കും. ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിൽ അനേകായിരങ്ങൾക്ക് ഇത് കർത്താവ് അങ്ങനെ തിരിച്ചറിയാനും അങ്ങനെ മഹത്വപ്പെടുത്തുവാനും ആരാധിക്കുവാനും സ്തുതിക്കുവാനും പുകഴ്ത്തുവാനുമുള്ള മുഖാന്തരമായി തീരുവാന്തക്കൊണ്ട് ഇതിനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നാമം മാത്രം മഹത്വപ്പെടാൻ ഇടയാക്കണം. കൃപയാൽ ഞങ്ങളെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമെന്ന് യേശുവിനെ അപേക്ഷിക്കുന്നു. കൃപയുടെ കോറാണ് മേ. ആമേൻ. ദൈവത്തിൻ്റെ കിന്നരത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുന്നു. ഇതും ഒരു സ്തുതിയുടെ ഗീതമാണ്. രക്ഷിക്കുന്ന എൻ്റെ ദൈവം എന്ന ആൽബത്തിലെ ഒരു ഗാനമാണിത്. ഇത് പാടുവാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്നോടൊപ്പം കോറസ് ഉണ്ടായിരുന്നു. എൻ്റെ കോറസ് നല്ല വളരെ ഭംഗിയായിട്ട് അവർ പാടിയിട്ടുണ്ട്. സ്തുതി മനമേ, സ്തുതി മനമേ, യഹോവയെ സ്തുതി മനമേ. കോറസ് അപ്പോൾ പാടുന്നു, സ്തുതി സ്തുതി സ്തുതികളാൽ പുകഴ്ത്തിടുമേ, സ്തോത്ര സ്തുതികളാൽ വാഴ്ത്തിടുമേ, എൻ്റെ ദൈവത്തെ വന്ദിച്ചിടുമേ, ഹല്ലേലൂയ പാടി ആരാധിക്കുമേ. ഈ പല്ലവിയും കോറസും സ്തുതി എന്നുള്ളൊരു സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ. എന്താണ് ഈ ഗാനത്തെക്കുറിച്ച് ബ്രദറിന് പറയുവാനുള്ളത്? ഇത് പ്രത്യേകമായ രീതിയിൽ ചുറ്റപ്പെടുത്തിയ ഗാനമാണ്. ഇതൊരു ആരാധനയാണ്, വന്ദനമാണ്, സ്തുതിയാണ്. സ്തുതിയാണ് നാനാ തലങ്ങളിലൂടെയുള്ള ഒരു വലിയ അനുഭൂതിയാണ് ഇത് സൃഷ്ടിക്കുന്നത്. അതെ, എസ്പെഷ്യലി നമ്മൾ ഉപവാസ പ്രാർത്ഥനകളിലൊക്കെ ധ്യാന സമയങ്ങളുണ്ട്. ഉണ്ട്. അപ്പോൾ ആ ധ്യാന സമയങ്ങളിൽ മനുഷ്യനെ ഒന്ന് റിക്കളക്ട് ചെയ്യാൻ, റിക്കോയിൽ, ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മനസ്സുകൾ ഉയർത്തുവാൻ അവരെ ഒന്ന് ആ നിലയിലേക്ക് ഒന്ന് കൊണ്ടുവരുവാൻ, ആ തലത്തിലേക്ക് ഉയർത്തുവാൻ. അതെ, പക്ഷെ അങ്ങനെ തലത്തിലേക്ക് ഉയർത്തുവാൻ കഴിയണമെങ്കിൽ ആ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാകണം. എങ്കിലേ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം സമ്പൂർണ്ണമായിട്ട് നമുക്ക് അവിടെ അനുഭവിക്കുവാൻ കഴിയുകയുള്ളൂ. പാട്ടുകളുടെ പ്രധാന ഉദ്ദേശം ദൈവത്തെ സ്തുതിക്കുക. ദൈവത്തിന് സ്തുതിയാലേ എന്ത് കൊടുക്കാൻ കഴിയും? അതെ അതെ, ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ ഇസ്രായേലിന്റെ സ്തുതികളിൽ വസിക്കുന്നവനാണ്. അതെ അതെ, ഇസ്രായേലിന്റെ സ്തുതിയിൽ മേൽ വസിക്കുന്നവനെ. അപ്പോൾ ദാവീദ് അതിനുവേണ്ടി ഏറ്റവും അധികം നമുക്ക് മാതൃകയായിട്ടുള്ളത്, മാതൃക സങ്കീർത്തനങ്ങൾ. സങ്കീർത്തനങ്ങൾ മാത്രമല്ല, യെരുശലേം ദേവാലയത്തിൽ 24 കോഴ്സാണ് അദ്ദേഹം സൃഷ്ടിച്ചത്. പാട്ടുകൾ, അതെ, ഉപകരണങ്ങൾ എന്ന് വേണ്ട, അങ്ങനെ ദൈവത്തിൻ്റെ ആരാധന സംഗീതാത്മകമായിട്ട് ഏറ്റവും നന്നായിട്ട് നടത്തി കാണിച്ചത് ദാവീദാണ്. അതിനെല്ലാം എഴുതി കൃത്യമായിട്ട് ശലോമോൻ പിതാവിനെ ഏൽപ്പിക്കുകയാണ്. തന്നെയല്ല, ദാവീദ് തന്നെ ഏറ്റവും വലിയ സംഗീതജ്ഞനെ. അതെ, മുഴുവൻ സംഗീതമല്ലേ, ഒരു കോയർ ലീഡറും. അതെ, പാടുന്നത് ഇസ്രായേലിന്റെ മധുര ഗായകനും എപ്പോഴും കിന്നരം കയ്യിലുണ്ട്. ഫേവറേറ്റ് ഇൻസ്ട്രുമെന്റ് ആയിരുന്നു. അതെ, അപ്പോൾ സ്വർഗത്തിലെ സമ്പൂർണ്ണ കോയറിന്റെ ചുമതല ദാവീദിനാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ സാംസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ സ്ട്രിംഗ്ഡ് ഇൻസ്ട്രുമെന്റോടുകൂടിയുള്ള ഗാനത്തിലാണ്. ഇന്ന് ഒരു ആരാധനാലയങ്ങളിലൊക്കെ ഒരു ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കണമെന്ന് പറയുമ്പോൾ അതിനെ എതിർക്കുന്ന ആളുകളുണ്ട്.
അറിഞ്ഞുകൂടല്ലോ അറിഞ്ഞുകൂടല്ലോ. അപ്പൊ നമ്മുടെ ഏതാണ്ട് 110 കൊല്ലം പഴക്കമുള്ള പിയാനോ ഉണ്ട്, ദേവാലയത്തിൽ ആരാധിച്ചിരുന്ന പഴയ കാലത്തെ പിയാനോ. They all enrich in the worship, you see. ആരാധന മധുരമാക്കും. ഞാൻ ദുബൈയിലായിരുന്നപ്പോൾ എന്റെ കോയിൽ 275 പേരായിരുന്നു. കാരണം ദൈവത്തെ സ്തുതിക്കുവാൻ ആഗ്രഹമുള്ളവർക്കെല്ലാം വന്ന് ആനുവൽ ഫാസ്റ്റിംഗ് പ്രയർ. ആർക്കൊക്കെ ദൈവത്തെ സ്തോത്രം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ അവർക്കെല്ലാം വരാം. ശബ്ദഗുണം നോക്കിയല്ല, ദൈവത്തെ സ്തുതിക്കാനുള്ള മനസ്സ്. അതിന് വലിയ സ്റ്റേജ് ഉണ്ടാക്കി, വലിയ വിശാലമായ സ്റ്റേജ്. എന്നിട്ട് ഓരോരുത്തരുടെ ശബ്ദഗുണം അനുസരിച്ച് ഓരോരുത്തർ നിർത്തി. അപ്പം മെലഡി ഒരു സൈഡിൽ, അതിനേക്കാൾ അപ്പുറമായിട്ടുള്ളത് വേറൊരു സൈഡിൽ, വാഴ്സായിട്ടുള്ളത് മറ്റൊരിടത്ത്. ബട്ട് അവർ സ്തുതിച്ചപ്പോൾ എല്ലാം അതിമനോഹരമായിരുന്നു. അതെ, കാരണം എല്ലാവരും ആത്മാവിനാണ് സ്തുതിക്കുന്നത്. അവരുടെ ടാലന്റിനല്ലല്ലോ അവിടെ, അല്ല ശബ്ദഗുണമല്ല, ആത്മാവിൽ അവര് വാസ്തവമായിട്ട് അവിടെ വന്ന് ദൈവത്തെ സ്തുതിക്കാനുള്ള ഒരു അവസരം എടുത്ത് ദൈവത്തെ സ്തുതിക്കുക എന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് ദൈവത്തെ സ്തുതിക്കുന്നത്. അവരുടെ ഹാർട്ടാണ് നമ്മൾ നോക്കുന്നത്. യെസ്, കാരണം ആരാധനകൾ ഉയരുന്ന ഹൃദയത്തിൽ നിന്നാണ്. അതെ, അതുകൊണ്ടാണ് ഈ പാട്ട് സ്തുതി മനമേ, സ്തുതി മനമേ. നമ്മുടെ മനസ്സിനോട് തന്നെ പറയണം, സ്തുതി മനമേ, സ്തുതി മനമേ, സ്തുതിക്കുക, മനസ്സിനോട് തന്നെ പറയുകയാണ്. അതാണ് ആ പാട്ടിന്റെ സ്തുതി. സ്തുതി സ്തുതികളാൽ പുകഴ്ത്തിടുമേ, സ്തോത്ര സ്തുതികളാൽ വാഴ്ത്തിടുമേ, എൻ്റെ ദൈവത്തെ വന്ദിച്ചിരുന്നു. എൻ്റെ ദൈവം, എൻ്റെ പല സീഡികളിലും ദൈവത്തെ ഞാൻ മുന്നോർത്തിക്കൊണ്ടാണ് സീഡിയുടെ പേരിടുന്നത്. എൻ്റെ ദൈവം, ദൈവം രക്ഷിക്കുന്ന ദൈവം, യഹോവ ദൈവം, എൻ്റെ ദൈവം. അങ്ങനെയുള്ള ദൈവത്തെ ആസ്പദമാക്കിയുള്ള പേരുകളാണ്. അതെ, അതെ. പല നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ കവറുകളുണ്ട്. ദൈവത്തിന് പരമോന്നതമായ സ്ഥാനം നൽകുന്ന, അതങ്ങനെയാണല്ലോ തീർച്ചയായിട്ടും. അതെ, ഇവിടെ രക്ഷിക്കുന്ന എന്റെ ദൈവം എന്ന് പറയുമ്പോൾ ഇതൊരു ടൈറ്റിൽ സോങ് പോലെ പ്രശോഭിക്കുന്ന പാട്ടാണ്. അതെ, സ്തുതിമനമേ, സ്തുതിമനമേ എന്ന ഈ ഗാനത്തിന്റെ പല്ലവി, അതിനോട് ചേർന്നുള്ള അനുപല്ലവി ഇപ്പോൾ നമുക്ക് ഗായക സംഘത്തിൽ നിന്ന് കേൾക്കാം. ഗായക സംഘം ദയവായി ഗാനം പാടിയ പല്ലവിക്ക് ശേഷം നാം ചരണങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ചെറിയ ചരണങ്ങളാണ്. അനുദിനമെന്നെ നടത്തുന്നവൻ കാത്തിടുന്നെന്നെ പൊൻകരത്താൽ, അതാണ് ആദ്യ ചരണം. വീണ്ടും കോറസ് അതിനോട് ചേർന്ന് പാടുകയാണ്. അനുദിനമെന്നെ നടത്തുന്ന ദൈവം, അതൊന്ന് കാൻ യു എക്സ്പ്ലെയിൻ ദാറ്റ്? എന്നെ ഓരോ നിമിഷവും നടത്തുന്ന എൻ്റെ ദൈവമാണ് എന്ന ഉൾബോധം നമുക്ക് പലപ്പോഴും ഇല്ല. നാം പറയും, അതെ, എന്നാൽ അനുദിനം നടത്തുന്ന ദൈവമെന്ന് നാം പറയുമ്പോൾ ആ അനുനിമിഷം നമുക്ക് ദൈവത്തിൻ്റെതായിട്ടുള്ള പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇത് ഒരു ഭംഗിക്ക് വേണ്ടി പറയുന്ന കാര്യമല്ല. ദൈവം അനുദിനം എന്നെ നടത്തുന്നു എന്നുള്ളതൊരു വലിയൊരു ഇറ്റ്സ് എ റിച്ച് എക്സ്പീരിയൻസ്. എല്ലാവർക്കും അത് പറയാൻ കഴിയില്ല, കഴിയില്ല. പറയുന്നില്ലെന്ന് മാത്രമല്ല, ഇത് പലപ്പോഴും നാം ഓർക്കാറ് പോലുമില്ല. അതാ ഞാൻ പറഞ്ഞത്, ഇത് നമ്മുടെ ഓർമ്മയിലില്ല. അപ്പോൾ അതൊന്ന് ഓർമ്മിപ്പിക്കാനായിട്ട് പാടുമ്പോഴാണ് ദൈവിക കൃപകൾ അവിടെ ചൊരിയപ്പെടുന്നത്. അതിനൊരു ഉത്ബോധം ഉണ്ടാക്കാൻ തക്കോടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും കോറസ് അനുയോജ്യമായിട്ട് പാടിക്കഴിയുമ്പോൾ അതൊരു വ്യത്യസ്തമായ മൂഡുണ്ടാക്കും. അത് ആംബിയൻസ് ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ ഈ അനുദിനം നന്മകൾ അനുഭവിക്കുന്നത് മാത്രമേ ഉള്ളൂ, നമ്മളിതൊന്നും ഓർക്കുകയും ഒന്നും ചെയ്യുന്നില്ല, ഓർക്കുന്നില്ല. ഇപ്പോൾ ഒരു ദിവസം നമ്മൾ സന്ധ്യാവിൽ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ദൈവം നീ തന്നെ നന്മകൾക്കായിട്ട് നിന്നെ സ്തോത്രം ചെയ്തു, എന്തെല്ലാം ആണ് ദൈവം ചെയ്ത നന്മകൾ. അതെ അതെ, അതുപോലും ഓർക്കാൻ കഴിയുന്നില്ല, ഓർക്കാൻ കഴിയുന്നില്ല. ജസ്റ്റ് പറയാം, അനുദിനം ചെയ്ത നന്മകൾ സ്തോത്രം ചെയ്യുന്നു. ഞാൻ അതിനെ സൂത്ര പ്രാർത്ഥന എന്നാണ്. അതെ, ഒരു സൂത്രം. എവറി മോമെന്റ്, യെസ്, എവറി ബ്രത്ത്. അതെ, എവറി ബ്രത്ത്, ഓരോ ശ്വാസവും ദൈവത്തിന്റെ കരകളിൽ. അതെ അതെ, അകത്തോട്ട് എടുക്കുന്ന പുറത്തോട്ട് വിടണമെന്നില്ല. അതെ, ഇപ്പോൾ അതല്ലേ നമ്മുടെ കോവിഡ് കാലത്ത് കാണുന്നത്. അതെ അതെ അതെ, ഓക്സിജന് വേണ്ടി പറഞ്ഞു, ഓക്സിജൻ കൊടുത്താൽ കയറുന്നില്ല,
വെന്റിലേറ്റർ പ്രവർത്തിക്കുന്നില്ല എന്തെല്ലാം പ്രശ്നങ്ങൾ അപ്പോൾ ഈ ഓക്സിജൻ വളരെ പ്രാധാന്യമുണ്ട് ഈ ശ്വാസത്തിന് തീർച്ചയായിട്ടും ഇത് കർത്താവിൻ്റെ കരങ്ങളിലുള്ള കാര്യമാണ് രണ്ടും മൂന്നും മാസങ്ങളിലൊക്കെ വെന്റിലേറ്ററിൽ കിടന്ന് അല്ലേ എനിക്ക് കഴിഞ്ഞ നമ്മുടെ 10-18 ദിവസം മുൻപ് എൻ്റെ ക്രൂസൈഡിൻ്റെ സമയത്ത് സൂം ക്രൂസൈഡിൻ്റെ സമയത്ത് ഒരു മാതാവിനെ സങ്കടത്തോടെ വിളിച്ചു പറഞ്ഞു ഭോപ്പാലിൽ മകൻ കോവിഡിൻ്റെ അറ്റാക്ക് മൂലം വളരെ ഗുരുതരമായ അവസ്ഥയിലാണ് ബ്ലഡ് ക്ലോട്ട് ചെയ്യുകയാണ് ശ്വാസോച്ഛ്വാസത്തിനും ഭയങ്കരമായ തടസ്സമാണ് അബോധാവസ്ഥയിലാണ് ഒരു ഇഞ്ചക്ഷൻ വേണം 10 ലക്ഷം രൂപയാണ് ആ ഇഞ്ചക്ഷൻ ആ ഹോസ്പിറ്റലുകാർ പറഞ്ഞതാണ് ആ ഇഞ്ചക്ഷൻ കൊടുത്താൽ ഒരുപക്ഷെ രക്ഷപ്പെട്ടേക്കാം ഒരുപക്ഷെ അപ്പോൾ അമ്മച്ചി വിളിച്ചു പറഞ്ഞു സങ്കടത്തോടെ അവർക്ക് അത്ര അറിവുള്ളൂ ഭാര്യ എവിടെയാണ് ആരുമില്ല ഭോപ്പാലിൽ എവിടെയോ ഒരു പ്രാന്തപ്രദേശത്താണ് നമുക്ക് അമ്മച്ചി നമ്മൾ പ്രാർത്ഥിക്കാം നമുക്കല്ലാതെ ഒരു ഇഞ്ചക്ഷൻ വാങ്ങിക്കാൻ പ്രാർത്ഥിക്കുകയല്ല എത്ര പേരോട് പറഞ്ഞാൽ 10 ലക്ഷം രൂപ ഉണ്ടാവും ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു കഴിയുമ്പോൾ അടുത്ത ഇഞ്ചക്ഷനാണ് വേറെ വേണ്ടിയത് അപ്പോൾ നമുക്ക് അതിൻ്റെ നിർവാഹമില്ല പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അത്ഭുതകരമായ രീതിയിൽ അവൻ കോൺഷ്യസ് ആയി ആ ക്ലോട്ടിക് ഫാക്ടറെല്ലാം കുറഞ്ഞു ഇസ് കമ്മിങ് ബാക്ക് ടു നോർമൽ ശ്വാസം ആരുടെ കയ്യിലുള്ളതാണ് ദൈവത്തിൻ്റെ ഇതിൽ നമ്മളത് ചിന്തിക്കുന്നേ ഇല്ല നാം ഇന്നത്തെ രോഗ നിലവാരങ്ങൾ നോക്കുമ്പോൾ മനുഷ്യനെ ദൈവം പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ് നിനക്ക് ഇത്രേ വിലയുള്ളൂ നീ കിടന്ന് വിളിഞ്ഞ പരക്കം വായുന്നതും നിൻ്റെ പ്രാണത്യാഗവും നിൻ്റെ വലിപ്പവും പൊണ്ണക്കാരും എല്ലാം നോക്കുമ്പോൾ എനിക്ക് ഈ ശ്വാസത്തിന് വിലയുള്ളൂ അതും നിലനിർത്താൻ ഓക്സിജൻ ഇല്ല അവിടെ ശ്വാസത്തിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നത് പാരാശ്വിച്ചാൽ ഉടനെ ഓക്സിജൻ വേണമെന്നാണ് പറയുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും ദൈവമാണ് ഇതിനെ സമ്പൂർണ്ണമായി നിയന്ത്രിക്കുന്നതിനെക്കുറിച്ചും ഇന്ന് മനുഷ്യൻ ചിന്തിക്കുന്നില്ല ഞാൻ എപ്പോഴും വിചാരിക്കുന്നു ദൈവജനം ഉണർന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ കോവിഡിനെ നിയന്ത്രിക്കാൻ സാധ്യമല്ലേ തീർച്ചയായിട്ടും ഇത്രയും ആരാധനാലയങ്ങൾ ഈ കേരളത്തിലുണ്ട് എത്രയിടത്ത് ആരാധന നടത്തിയിട്ടുണ്ട് എത്രയിടത്ത് പ്രാർത്ഥന നടത്തിയിട്ടുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടോ എല്ലാവരും ഒരുമിച്ച് കേരളത്തിലെ സർവ ക്രൈസ്തവ സഹോദരങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് ലോകത്തിന് മാതൃകയാകുന്ന കൊണ്ട് സഭാ വ്യത്യാസമില്ല വൈരാഗ്യം മറന്ന് ഒരുമിച്ച് ഒരേ സമയത്ത് നിരന്തരമായിട്ട് പ്രാർത്ഥന ആരംഭിച്ചാൽ ഈ കെടുതിയെ പിടിച്ചിരുത്താൻ കഴിയില്ലേ തീർച്ചയായിട്ടും എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നില്ല എവിടെയെങ്കിലും അങ്ങനെ ഒരു പ്രാർത്ഥന നടന്നതായിട്ട് കേട്ടിട്ടുണ്ടോ അവിടെയും താല്പര്യങ്ങൾ മറ്റ് താല്പര്യങ്ങളാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചു സ്വർഗം തുറക്കുവാൻ തക്കവണ്ണം ഉള്ള വലിയ വാതായനങ്ങളാണ് ദൈവം നമ്മുടെ മുന്നിൽ വെച്ചത് പക്ഷെ നമുക്കത് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞാൽ 18 മാസം 20 മാസം അതിന് കഴിഞ്ഞില്ല എന്നുള്ളൊരു നഗ്ന സത്യമാണ് കോവിഡാണെന്ന് പറഞ്ഞുകൊണ്ട് റെസ്റ്റ് എടുക്കുകയാണ് ആരാധന ഇല്ലല്ലോ വളരെ മനോഹരമായൊരു ഗാനമാണിത് അനുദിനം എന്നെ നടത്തുന്നവൻ കാത്തിടുന്ന എന്നെ പൊൻകരത്താൽ യേശുവിൻ്റെ കരങ്ങൾ കാത്തിടുന്ന ഒരു വലിയ അനുഭവമല്ല അനുദിനം നമ്മെ നടത്തുന്ന ഈ യേശുവിനെ നമ്മെ ആ പൊൻകരത്തിലാണ് യേശു വഹിക്കുന്നത് അതോർത്തുകൊണ്ട് നമുക്ക് ഈ ഗാനത്തിൻ്റെ ഈ സ്റ്റാൻസ ശ്രദ്ധിക്കാം ഗായകസംഘം ഇപ്പോൾ അതിൻ്റെ ആദ്യത്തെ സ്റ്റാൻസ പാടുന്നു ഗായകസംഘം ദയവായി വീണ്ടും വൈരിയുടെ തലയെ തകർക്കുന്നവൻ സാത്താന്യ സൈന്യത്തെ ചിത്രിക്കുന്നവൻ സ്തുതി സ്തുതി സ്തുതികളാൽ പുകഴ്ത്തിടുമേ വൈരിയുടെ തല തകർക്കുന്നവൻ അതൊന്ന് വിശദീകരിക്കണം ആരാ വൈരി സാത്താൻ സാത്താൻ സാത്താന് സൈന്യമുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് സൈന്യമുണ്ട് കർത്താവ് പറയുന്നുണ്ട് സാത്താൻ്റെ സൈന്യത്തെക്കുറിച്ച് ലോകത്തിലുള്ളതൊക്കെ അവൻ്റെ സൈന്യം അതെ അപ്പോൾ അവന് സൈന്യമുണ്ട് അവന് ദൂതന്മാരുണ്ട് അവന് എന്തെല്ലാം സ്വർഗത്തിലുണ്ടോ അതിൻ്റെ എല്ലാം പര്യായം ഭൂമിയിൽ അവന് അവൻ അവൻ്റെ കയ്യിലുണ്ട് ഉണ്ട് അവന് ആരെയും ദേവസ്വനത്തിലേക്ക് വിടുവാൻ ആഗ്രഹമില്ല അവനവരെ തകർത്തുകൊണ്ടേയിരിക്കും പക്ഷെ അവനെ തകർക്കുവാൻ യേശു ക്രിസ്തു മാത്രമേ കഴിയുള്ളൂ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അതിനുകൊണ്ടാണ് യേശു ക്രിസ്തു ഭൂമിയിൽ ജനിച്ചത് ഇവനെ തകർക്കാനായിട്ട് ദുഷ്ടൻ്റെ പ്രവൃത്തികളെ തകർക്കുവാൻ തക്കവണ്ണം പിശാചിൻ്റെ പ്രവൃത്തികളെ തകർക്കുവാൻ തക്കവണ്ണം ദൈവപുത്രൻ ഭൂമിയിൽ പ്രത്യക്ഷനായി യോനാസ്ലിയ പറയുന്നുണ്ട് അപ്പോൾ അവൻ്റെ തലയെ തകർക്കുവാൻ അവൻ്റെ സൈന്യത്തെ താറുമാറാക്കുവാൻ ഇന്ന് സത്യത്തിൽ ലോകം നിയന്ത്രിക്കുന്ന അവൻ്റെ അവനാണ് നിയന്ത്രിക്കുന്നത് അവൻ ലോകത്തിൻ്റെ അധിപതിയല്ലേ എപ്പോഴും നാം മനസ്സിലാക്കേണ്ട ഒരു സത്യം ഭൂമിയിലെ ആരാധനം മുടക്കുവാൻ ലോകോൽപത്തി മുതൽ ഇന്ന് വരെ ശ്രമിച്ചിരിക്കുന്നത് സാത്താൻ മാത്രമാണ് അതിൽ വിജയിച്ചത് അവനാണ് ഭൂമിയിലെ സർവ ആരാധന അവൻ മുടക്കി മുടക്കി അതെ അപ്പോൾ അതിൽ പരം വലിയൊരു കാര്യം തന്നെയാണ്
ദൈവജനത്തെ സംബന്ധിച്ച് അവരുടെ നട്ടെല്ലാം അവനൊടിച്ചു. കാരണം അവരതുപോലെ പ്രാർത്ഥിക്കുന്നില്ല. അവിടെയാണ് ഇതിൻ്റെതായിട്ടുള്ള വ്യാപനത്തിൻ്റെ പ്രസക്തി ഞാൻ മനസ്സിലാക്കേണ്ടത്. എന്നിട്ടും ആരും ഒന്നും മനസ്സിലാക്കുന്നില്ല. അതെ, വ്യാപനം എന്തുകൊണ്ടുണ്ടായി? കാരണം ദൈവത്തോട് നിലവിളിക്കുവാനോ ദൈവത്തോട് ആരാധിക്കുവാനോ സാധിക്കും. ഇന്നും ആയാലും അതിനുള്ള ഫെസിലിറ്റീസ് ഒരുക്കപ്പെടുന്നില്ല. ഒരുമിച്ച് ആരാധിക്കുന്നതിന് വലിയ ശക്തിയുണ്ട്. തീർച്ചയായിട്ടും കൂട്ടായ ആരാധനയ്ക്ക് വലിയ ശക്തിയുണ്ട്. ഈ ദേവാലയം നിർമ്മിക്കാൻ പറഞ്ഞത് ആരാണ്? അത്യുന്നതന ആ ദൈവമാണ്. തീർച്ചയായിട്ടും അതെ. ഒന്നാമത്തെ യെരുശലേം ദേവാലയം നശിപ്പിക്കപ്പെട്ട ശേഷം ദൈവമാണ് നശിപ്പിച്ചത്. രണ്ടാമത് ദൈവലം നിലവിളിച്ചപ്പോൾ രണ്ടാമത് ദേവാലയം പണിയുവാൻ തക്കതിരുവണ്ണം ദൈവമാണ് കോരശിൻ്റെ ഹൃദയത്തെ ഉണർത്തി അയക്കുന്നത്. അപ്പോൾ ദൈവത്തിന് ദേവാലയത്തെ കുറിച്ചുള്ള കരുതലുണ്ടോ? അങ്ങനെയുള്ള ദേവാലയങ്ങളാണെന്ന് പൂട്ടിക്കിടക്കുന്നത്. അവിടെ നാം ചിന്തിക്കണം. ആരാധന മുടങ്ങുമ്പോൾ പിശാച് പ്രബലനാണ്. സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ദൈവജനത്തിന് മാത്രമേ അവനെ അവൻ്റെ സൈന്യത്തെയും തകർക്കുവാൻ കഴിയുള്ളൂ. അല്ല, മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ ഫൽസിക്കാൻ ഇറങ്ങിയാൽ അതെ അപകടമാണ്. വൈരിയുടെ തലയെ തകർക്കുന്ന സാത്താന്യ സൈന്യത്തെ ചിതറിക്കുന്ന ആ ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്തുതി മനമേ, സ്തുതി മനമേ, എന്റെ ദൈവത്തെ വന്നിച്ചിടുമേ, ഹല്ലേലൂയ പാടി ആരാധിക്കുമേ. നമുക്ക് ഈ വരികൾ ശ്രദ്ധിക്കാം. ഗായകസംഘം ഈ വൈരിയുടെ തലയെ തകർക്കുന്നവൻ എന്ന് തുടങ്ങുന്ന ആ സ്റ്റാൻസ നമുക്ക് വേണ്ടി ഇപ്പോൾ ആലപിക്കുന്നു ഗായകസംഘം. വീണ്ടും കൃപകളാൽ എന്നെ നിറച്ചിടുന്ന ദൈവം പരിശുദ്ധാത്മാവിനാൽ നയിച്ചിടുന്നു. സ്തുതി സ്തുതി സ്തുതികളാൽ പുകഴ്ത്തിടുമേ. കൃപകളാൽ നിറയ്ക്കുന്ന യേശു. ക്രിസ്തീയ ജീവം എന്ന് പറയുന്നത് ദൈവകൃപയിൽ അധിഷ്ഠിതമാണ്. ദൈവകൃപയിൽ അധിഷ്ഠിതമായ ജീവിതമാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നത് അല്ലേ. നമ്മളിന്ന് എല്ലാവരെയും കയറി ദൈവമക്കൾ എന്ന് വിളിക്കും, വിശ്വാസികളുടെ സമൂഹമേ, ദൈവജനമേ. അതെ, പക്ഷേ വാസ്തവത്തിൽ ആരാ ദൈവജനം? ദൈവകൃപയാൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാൽ നയിക്കപ്പെടുന്നവരാണ്. ദൈവകൃപയാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവജനം. ഞാൻ നയിക്കുന്ന ഒരു കൃപാവര ശുശ്രൂഷയാണ്. ഈ ഭൂമിയിലുള്ള ഏത് കാര്യം അനുഗ്രഹപ്രദമായി പൂർണ്ണമാക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നൽവരങ്ങൾ ആവശ്യമുണ്ട്. അത് ദൈവകൃപയാണ്. പക്ഷേ അനേകമായ കാര്യങ്ങൾ വ്യാപൃതനാണെന്നറിയാം. എന്നാൽ ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും അതിൻ്റെ യാതൊരു വിധത്തിലുള്ള പരിചാരം ഇല്ലാത്തൊരു പോഷനാണ് ഞാൻ. ലോകത്തിൻ്റെ പോഷത്തുകൾ പ്രവർത്തിക്കുന്ന ദൈവമാണ് ഈ പോഷനെ അതെ അതെ എടുത്തുപയോഗിക്കുന്നത്. എങ്ങനെ? തൻ്റെ കൃപകളാൽ. അവിടെയാണ് ദൈവത്തിൻ്റെ കൃപ രുചിച്ചറിയുവാൻ മുഖാന്തരം ദൈവം തന്നത്. ഏത് കാര്യമാണെങ്കിലും ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഡിസ്പ്ലേയുടെ എല്ലാവിധമായിട്ടുള്ള സി ഡി കവേഴ്സ് ഇവിടെ കാണുന്നുണ്ടല്ലോ, ഒരുപാട് ഡിസ്പ്ലേ ഉണ്ട്. ഇത് മുഴുവനും ഡിസൈൻ ചെയ്യുന്നത് ഞാനാണ്. ആ ദൈവം തരുന്ന ദർശനമനുസരിച്ച് ഓരോന്നും ചെയ്യുന്നത്. എന്നിട്ട് അത് ആർട്ടിസ്റ്റിനോട് പറഞ്ഞ് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ദൈവത്തിൻ്റെ തിരുവചനം, ദേവാലയം നിർമ്മിക്കുമ്പോൾ ആറ് ദേവാലയം നിർമ്മിച്ചിട്ടുണ്ട്. ആറും വരച്ച് അതിൻ്റെ കാര്യം പറഞ്ഞു കൊടുക്കുന്നത് ഞാനാണ്. അത് ദൈവത്തിൻ്റെ കൃപയാണ്. ഞാനെന്ന് പറയുമ്പോൾ ഞാനെന്നുള്ള വ്യക്തിയല്ല, ദൈവം പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഒരു ദർശനം ഇതാണ്. അതനുസരിച്ച് യെരുശലേം ദേവാലയം മാതൃക ദൈവമാണ് ദാവീദിന് വരച്ചു കൊടുത്തത്. അറിയാമോ? അത് അതാരും മനസ്സിലാക്കാത്തൊരു സത്യമാണ്, പറയാത്തൊരു കാര്യമാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും പൂർത്തി വരുത്തുന്നത് കൃപയാണ്. കൃപയാൽ മനോഹരമായി എന്ന് പാടുന്നുണ്ടല്ലോ. അതെ, ആ കൃപ ഇന്ന് ആശ്രയിക്കുവാൻ തക്കവണ്ണം, ആ കൃപയെക്കുറിച്ച് പഠിക്കുവാൻ തക്കവണ്ണം, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത് കഴിയുന്നുള്ളതാണ് ഏറ്റവും വലിയ ക്രൈസ്തവ സമൂഹത്തിൻ്റെ പരാജയം. അവിടെ ബുദ്ധിയില്ല, യുക്തിയില്ല. പരിശുദ്ധാത്മ നിറവിൽ പ്രവർത്തിക്കുന്ന ഒരു കാര്യത്തിന് പലപ്പോഴും ബുദ്ധിയും യുക്തിയും മാറ്റി വെക്കേണ്ടി വരും. യു ആർ ടോട്ടലി ഗൈഡഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റ് അത് മാറ്റി വെക്കേണ്ട പ്രശ്നങ്ങളൊന്നുമില്ല. വെൻ യു ഹി ഇൻസ്ട്രക്ഷൻ യു ഡു ഇറ്റ് ഇമ്മീഡിയറ്റ്ലി, ദാറ്റ്സ് ഇറ്റ്. അതിൻ്റെ നഷ്ടമോ അതിനു വേണ്ടി ഡോണ്ട് ബോദർ അബൌട്ട് വാട്ട് ഇറ്റ് ടേക്സ്. എടുത്ത് ചാടുക. ആർക്ക് വേണ്ടിയിട്ടാണ്? ദൈവത്തിന് വേണ്ടി. ഈ മ്യൂസിയം തന്നെ അങ്ങനെയൊക്കെയല്ലേ സംഭവിച്ചത്? തീർച്ചയായിട്ടും. ഒരിക്കൽ പോലും അപ്രകാരം ഒരു ഇങ്ങനൊരു മ്യൂസിയം ഉണ്ടാകുന്ന ദർശനമില്ല. പക്ഷേ ഞാനും രാജ്യവുമായിട്ട് ഓരോ രാജ്യങ്ങളിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു പോകുമ്പോൾ
ഞങ്ങൾ ആ രാജ്യത്ത് അവിടെ കാണുന്നതെല്ലാം വാങ്ങിച്ച് കൂട്ടും. ബൈബിൾ മ്യൂസിയത്തിൽ പോകും, അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ പോകും. എത്ര വില കൊടുത്തായിരുന്നാലും അത് കരസ്ഥമാക്കും ഓക്ഷൻസിൽ. അപ്പോൾ എല്ലാം ചിലപ്പോൾ പൂത്തതാണ്, നാശമായ കാര്യങ്ങളൊക്കെയാണ്. എന്നെ പോലെ ചിന്തിക്കുന്നതാണ് രാജ്യം. ഒരുപക്ഷെ എന്നെക്കാൾ കൂടുതൽ ശ്രദ്ധയിലെത്തി എല്ലാ കാര്യവും മനസ്സിലാക്കുന്ന വ്യക്തിയാണ്. ഞാൻ അങ്ങനെ വളരെ വേഗത്തിൽ പോകുന്നൊരു വ്യക്തിയാണ്. പക്ഷേ പുള്ളിക്കാരെ അതൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് നോക്കി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരഞ്ഞെടുത്ത കാര്യങ്ങളാണ്. ദുബായിലായിരുന്നപ്പോൾ തന്നെ ഞങ്ങൾ ബൈബിൾ എക്സ്പോ നടത്തുമായിരുന്നു, ബൈബിൾ എക്സിബിഷൻ. ബൈബിൾസ് അന്നോട്ടെ കളക്ട് ചെയ്യും, വെളിയിൽ നിന്ന് ബൈബിൾസ് വരുത്തി. അത് വലിയൊരു അനുഗ്രഹമാണ് ദുബായിൽ. റെവറൻ ഗേണിയച്ചൻ, അദ്ദേഹം ഇപ്പോഴും 90 വയസ്സുണ്ട്, ഇപ്പോഴും ജീവിച്ചിട്ട് പോകണം ഇംഗ്ലണ്ടിൽ. അപ്പോൾ അദ്ദേഹം അതിന് വലിയ പ്രോത്സാഹനമാണ് തന്നുകൊണ്ടിരുന്നത്. ബഹ്റൈനിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പോലും വരുന്നുണ്ട്. അവിടുത്തെ അയൽ രാജ്യങ്ങളിൽ നിന്നൊക്കെ അനേകം വരുന്നവർക്കൊക്കെ ഇതൊരു വലിയ കാഴ്ചയായിരുന്നു. കാരണം അങ്ങനൊരു കാര്യം ഗൾഫ് നാടുകളിൽ ഇല്ല. ഗൾഫ് നാടുകളിൽ ഒരു ബൈബിൾ എക്സിബിഷൻ നടത്തുക എന്ന് പറഞ്ഞ് അങ്ങനെ ബൈബിൾ എക്സിബിഷൻ നടത്തി. അപ്പോൾ അന്ന് മുതൽ ദൈവവചനത്തിനു വേണ്ടി പ്രവർത്തിക്കാനുള്ളൊരു വലിയൊരു മനസ്സിലുണ്ട്. തുടർന്ന് പിന്നെ ദൈവം അമേരിക്കയിലേക്ക് അയച്ചു, കാനഡയിലേക്ക് അയച്ചു, പല രാജ്യങ്ങളിലേക്കും. അവിടെ ഒക്കെ എന്തെല്ലാം ലഭ്യമാണ്, ഇവിടുത്തെ പോലെ അല്ലല്ലോ. ക്രൈസ്തവ ചരിത്രം പള്ളിയുറങ്ങുന്ന സ്ഥലങ്ങളാണ് അവിടെ. ഇസ്രായേൽ 11 പ്രാവശ്യം പോയി. അവിടെയൊക്കെ ലഭിക്കുന്ന ആർട്ടിഫാക്ട്സ് വേറെ ഒരിടത്തും കിട്ടുകയില്ല. പക്ഷെ അതിനൊക്കെ പാരിച്ച പടച്ചുള്ള ആരും ഇത് സൗജന്യമായിട്ട് തരികയില്ല. അതിനെക്കുറിച്ചൊരു ചിലവായിട്ട് കണക്കുന്നത് അതൊരു അമൂല്യമായ നിധിയാണെന്നാണ് ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും ചിന്തിക്കുന്നത്. ഈ ബൈബിൾ മ്യൂസിയത്തിൽ ബൈബിളിൻ്റെ എല്ലാ ട്രാൻസ്ലേഷൻസും അല്ലെങ്കിൽ എല്ലാ ഇന്ന് റിലീസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ബൈബിളിൻ്റെ എല്ലാ ട്രാൻസ്ലേഷൻസും ഇല്ല. 300 ട്രാൻസ്ലേഷൻസ് ഒതന്റിക്, പഴയ നിയമവും പുതിയ നിയമവും അത് ഉള്ളതുണ്ട്. അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ്, അതിന്റെ പ്രദർശനം എല്ലാം വെച്ചിട്ടുണ്ട്. വേറെ വളരെ ആദ്യകാലങ്ങളിലെ എല്ലാം കണ്ടു. പ്രാചീന കാലങ്ങളിലെ ബൈബിൾ, ഗുട്ടൻബർഗ് ആദ്യം അച്ചടിച്ച ബൈബിൾ, അതിന്റെ പേജ്, ഒരു പേജിന് $300 വിലയാണ്. ആദ്യ ബൈബിൾ അച്ചടിച്ച പേജ്, ആ $300 ഒരു പേജ് പറയും. ഇത്രയുണ്ട്. അത് ഫ്രെയിം ഗ്ലാസ്സിലിട്ട് പ്രസ് ചെയ്തിട്ട് അതിവിടെ ഉണ്ട്. ഞങ്ങളുടെ സമ്പാദ്യം എന്ന് പറയുന്നത് ഈ ബൈബിളിന്റെ പഴയ നാളുകളും പഴയ ബൈബിളും ഒക്കെയാണ്. പക്ഷേ അനേകായിരങ്ങൾക്കത് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും. ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ട് അത് വന്ന് കോവിഡ് വന്നു, പ്രവർത്തനം നിശ്ചലമായി. എങ്കിൽ പോലും ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്വമാണ്, ഒരു ദൈവിക ദർശനമാണ്. കാരണം ഇത്ര സമാനമായ ഒരു കാര്യം ലോകത്തിലെടുത്തും ഇല്ല. സമാഗമ കൂടാരം, യു വിൽ നെവർ ഫൈൻഡ് ലൈക്ക് ദാറ്റ് എനിവെയർ എൽസ്. അപ്പോൾ നാം ദൈവത്തിന് വേണ്ടി എത്രമാത്രം പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അത്രമാത്രം ദൈവം നമ്മെ നടത്തും, അനുഗ്രഹിക്കും. കൃപകളാൽ നിറച്ചിടുന്ന ആ കൃപകൾ, അതാണ് നമ്മൾ വന്ന പോയിന്റ്. അതെ, അത് ദൈവ കൃപകളാൽ നിറയുമ്പോൾ മാത്രമേ ആ ദർശനത്തിൽ നമുക്ക് പ്രവർത്തിക്കുവാൻ കഴിയും. പരിശുദ്ധാത്മാവിനാൽ നയിച്ചു. വളരെ മനോഹരമായ ഒരു ഗാനം ഞാൻ ഉറപ്പിച്ച പോലെ എനിക്കിത് പാടാനുള്ളൊരു ഭാഗ്യമുണ്ടായി. വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. ഈ ഗാനം ഇപ്പോൾ നമുക്ക് അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ ഒന്ന് ഗായക സംഘത്തിൽ നിന്ന് ശ്രദ്ധിക്കാം. സ്തുതി മനമേ, സ്തുതി മനമേ, യഹോവയെ സ്തുതി മനമേ. അനുദിനം പോറ്റുന്ന പുലർത്തുന്ന ഒരു ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. ഗായക സംഘം. സ്തുതി സ്തുതി സ്തുതികളാൽ പുകഴ്ത്തിയിടുമേ, സ്തോത്ര
മനുഷ്യ ജീവിതത്തിൽ അവൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വലിയവനായ ദൈവത്തെ ആരാധിക്കുക, സ്തുതിക്കുക എന്നുള്ളതാണ്. അതിന് നമ്മെ പ്രേരിപ്പിക്കുന്ന, അതിന് നമുക്ക് പ്രചോദനം നൽകുന്ന അനേക ഗാനങ്ങൾ ക്രൈസ്തവ കൈരളിയിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി ആരാധനയ്ക്ക് ഏറെ പ്രാമുഖ്യം നൽകിക്കൊണ്ട് രചിക്കപ്പെട്ടിരിക്കുന്ന ഒരുപാട് പാട്ടുകൾ ബ്രദറിൻ്റേതായിട്ടുണ്ട്. അതിൽ വളരെ പ്രസിദ്ധമായൊരു ഗാനമാണ് സ്തുതിമനമേ, സ്തുതിമനമേ എന്ന ഗാനം. ഈ ഗാനത്തെക്കുറിച്ച് സംസാരിക്കുവാനിടയായതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് അത് പാടുവാനിടയായി ആ വ്യക്തി എന്നുള്ള നിലയിൽ ഇതിൻ്റെ സാഹചര്യങ്ങൾ ബ്രദറിൽ നിന്ന് കേൾക്കുവാനിടയായതിൽ എനിക്കതിയായ സന്തോഷമുണ്ട്. ദൈവത്തിൻ്റെ കിന്നരത്തിൻ്റെ മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ യുവർ പ്രസൻസ്. ലോകമെമ്പാടുമുള്ള വേൾഡ് ടു വേൾഡ് ടെലിവിഷൻ പ്രേക്ഷകർക്ക് നന്ദി, നമസ്കാരം. ദൈവത്തിൻ്റെ കിന്നരം സ്പോൺസർഡ് ബൈ സിജു ആൻഡ് സൂസൻ, ടൊറന്റോ, കാനഡ.